ആശാസ് ഫുഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു പെട്ടെന്ന് ഒരു പാവയ്ക്ക തീയൽ ഉണ്ടാക്കിയെടുത്താലോ? പിന്നെ ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ ഓണത്തിൻ്റെ ഒരു റെസിപ്പിയായിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക തീയലാണ്. അതപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പാവയ്ക്കയാണ്. അതിൽ ഞാൻ സ്വല്പം ഉപ്പ് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവാള ആട്ട, ഒരു സവാള. അപ്പോൾ നമുക്കിവിടെ പാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഓൾറെഡി. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ വൺ ബൈ ആണ് കേട്ടോ പറഞ്ഞു വരുന്നത്, അപ്പോൾ എല്ലാവർക്കും വേഗം മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് ഈ പാവയ്ക്ക് ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇതൊന്ന് റോസ്റ്റായി വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇതിനാവശ്യമുള്ള തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇവിടെ ഒരു അരമുറി തേങ്ങയാണ്. തേങ്ങ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. ഞാനിവിടെ മല്ലിയും മുളകും ഇതല്ല കേട്ടോ, എല്ലാ പൊടികളാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് സവാളയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സവാള എടുത്തിരിക്കുന്നത്, ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിവിടെ സവാള യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് നന്നായിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൊരിയണം, കാരണം പാവയ്ക്ക ആയതുകൊണ്ട് പിള്ളേരൊക്കെ കഴിക്കേണ്ടതാണല്ലോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ കയ്പ്പ് അധികം വരില്ല. അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ആവട്ടെ. അപ്പോൾ തേങ്ങ ഇവിടെ ഒന്ന് കളറൊക്കെ മാറി മാറി വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് വറക്കണം കേട്ടോ തേങ്ങ, എന്നാൽ മാത്രമേ തീയൽ നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ. നമുക്ക് കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ തീയൽ അങ്ങനെ ചീത്തയാവില്ല. നന്നായിട്ട് വറുത്തൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസമൊക്കെ വെക്കാൻ പറ്റും തീയൽ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്, നന്നായിട്ടൊരു ഇതായിട്ടുണ്ട്, റോസ്റ്റും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞതൊഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ആ പുളി വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് അതൊന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ആ അരപ്പ് ഒന്ന് ശരിയാക്കിയെടുക്കാം. ഇവിടെ ഇപ്പോൾ അരപ്പ് ഒന്നും കൂടി, ഈ തേങ്ങ ഒന്നും കൂടി ആവാനുണ്ട് അരപ്പിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി. ഇത് ഞാൻ 2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്, എരിവ് അവരവരുടെ ഇഷ്ടത്തിന്. പിന്നെ ഞാൻ കുറച്ച് കുരുമുളകും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അരപ്പിനുള്ളത് റെഡിയായി. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ഇവിടെ പാവയ്ക്കയും സവാളയും ഒക്കെ നന്നായിട്ട് ആ പുളിവെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിൽ ഞാനൊരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്തിരിക്കുന്നത്, ഒരു പാവയ്ക്കയായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്രയും തേങ്ങ, പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ തീയൽ ഇവിടെ റെഡിയായി, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇത്തിരി കൂടി വെള്ളമായിട്ട് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. വെള്ളമായിട്ട് ഞാനിപ്പോൾ ഇത്തിരി കുറുക്കി എടുത്തിരിക്കുന്നത് കാരണം ഇവിടെ രസവും പരിപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഇത്തിരി കുറുക്കി എടുക്കണം തീയൽ. അപ്പോൾ അതേപോലെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
ओण ओण अब एल ट्राई चेक अदल ए चानल सब्सक्रैब सब्सक्रैब लाइक षेर कमेंट बेल प्रसाद मरकर नेस्टी रेसीपी आल ट्राई नोकना।